അസ്സലാമു അലൈക്കും അപ്പം എവിടെയാണ് നമ്മളെ കൂട്ടുകാരൊക്കെ ആരും നമ്മളെ രണ്ടാമത്തെ തിരിച്ചു വരവ് അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ പറയാൻ കാരണം നമ്മളിതിൻ്റെ മുമ്പിട്ടാ ഒരു വീഡിയോ ആരും തന്നെ കണ്ടിട്ടില്ല ആകെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല അപ്പം നമ്മളെ തിരിച്ച് വരവ് ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ കണ്ടവരൊക്കെ ഈ കാണാത്തവർക്കൊക്കെ ഒന്ന് ഉട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ പറയും ഒരു ചാനൽ വന്നിരിക്കണു അതിൽ കുറച്ച് വീഡിയോ ഉണ്ട് കണ്ടോക്കി എന്നിട്ട് നിങ്ങളാ താത്താനൊന്ന് സപ്പോർട്ട് ചെയ്യെന്ന് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞേനു നമ്മളെ പത്താമത്തെ വിവാഹ വാർഷിക ആഘോഷവും അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബ് നിർത്താനുള്ള കാരണങ്ങളും ഇപ്പോൾ യൂട്യൂബ് രണ്ടാമത് തുടങ്ങാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പം ഇന്ന് നമ്മളെ വിവാഹ വാർഷികമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര സംഭവങ്ങളൊന്നും നമ്മൾ വിവാഹ വാർഷികത്തിന് ഉണ്ടാക്കാറില്ല ഇന്നിപ്പോൾ അതിൻ്റെ കൂടെ ആദ്യമായിട്ട് നമ്മളെ കുട്ടികളെ മദർസ്ഥ ഉസ്താ അതിൻ്റെ ചിലവുണ്ട് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര സംഭവങ്ങളൊന്നും നമ്മളെ ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും പായസോ എന്തെങ്കിലും ഒന്നേ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയും പാൽ പായസം ഒക്കെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാര്യങ്ങളോട് പറയുക അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യുക നമ്മൾ ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കണൊക്കെ നിങ്ങൾക്കൊക്കെ അറിയണ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ വല്ലാതെ പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രത്യേകിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയോണ്ടേ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ വേറൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഇടാം അതിനൊന്നും കുഴപ്പമില്ല അപ്പം നമ്മളെ നമ്മളെ അല്ല നമുക്ക് കിട്ടിയിട്ട് ഇന്നേക്ക് പത്ത് വർഷമായി ഒരുപാട് ഇണക്കങ്ങളും കുറച്ച് പിണക്കങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല സുഖമായിട്ട് കഴിഞ്ഞു ഏഹ് നമ്മളൊക്കെ പറയും പോലെ എങ്ങനെ കൂട്ടി കീഴ് നോക്കിയാലും ലാഭം മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ആക്കി തട്ടെ നിങ്ങളൊക്കെ തയർക്കൊണ്ടിട്ടോ ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ഈ നല്ലൊരു ജീവിതം മരണം വരെ ഞങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്താൻ എന്തേ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഫോണൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ മാമൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊരു ഫോൺ തന്നതേനു മാമം എന്ന് പറഞ്ഞാൽ നമ്മള്മാൻ്റെ ആങ്ങളാണ് അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം അതിന് നമ്മളെ ഫോണൊക്കെ തന്നിട്ട് നമുക്ക് നമുക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു എടി നമുക്കൊന്ന് തുടങ്ങി നോക്കിയാലോ നമുക്ക് ഉച്ചി ഭയങ്കര മടിയാണ് ഉച്ച പറയാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചി നോക്കാം നമുക്ക് നോക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടാലോന്ന് അറിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തുടങ്ങി നമ്മളങ്ങനെ കുറച്ചൊരു പത്ത് നാൽപ്പത്തിയേഴ് വീഡിയോസൊക്കെ ഇട്ട് നമ്മളങ്ങനെ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്നാല് മാസം അങ്ങനെ പോയി കുറച്ചൊരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവേനും എന്നാലും നമ്മളങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയായിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും ഒന്നും കൊണ്ട് കുറഞ്ഞൊരു മടുപ്പും തുടങ്ങിയതിനും അങ്ങനെ ആയി നിന്നപ്പോഴാണ് ഞമ്മളെ ഫോൺ അങ്ങോട്ട് നിലത്തേക്ക് ചാടിയത് നിലത്തേക്ക് ചാടിയെന്ന് മാത്രമല്ല അതിൻ്റെ ഡിസ്പ്ലേ അങ്ങോട്ട് പോയി അങ്ങനെ നമുക്ക് ഫോണില്ലാതായി അപ്പോൾ നേരാക്കാൻ കൊണ്ടേ കൊടുത്തപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേ ഒറിജിനലുണ്ടെങ്കിൽ നാലായിരം മൂവായിരത്തഞ്ഞൂറൊക്കെ ആവും അപ്പം പറഞ്ഞു ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ചുകൂടി പൈസ കിട്ടിയിട്ട് വേറെ ഫോൺ മേടിച്ചായിരുന്നു അമ്മോനെ അപ്പോൾ എക്കും പറഞ്ഞു എന്നാൽ അപ്പം ഞാൻ നേരാക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതവിടെ ഇട്ടു അതിൻ്റെ ഇടയിൽ കൂടി കുട്ടികളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മടങ്ങി മൂപ്പരെ ഫോണിലായി കുട്ടികൾ ക്ലാസ് കേൾക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനലും നിർത്തേണ്ടി വന്നു ആ ആയിടെ ഫോൺ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി തുടങ്ങി വയ്ക്കും ഏതായാലും വെറുതെ ഇരിക്കില്ല നിങ്ങൾ ആ ഫോണൊന്ന് നേരാക്കി തരിയറിഞ്ഞ് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഒക്കെ ഇട്ട് ആയിരത്തി നാനൂറ് ഉറുപ്പ്യൊക്കെ കൊടുത്ത് അതൊക്കെ നേരാക്കി കൊടുന്ന് നമ്മളിന്ന് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ഇക്കാലം ഫോണിലും കൂടി തുടങ്ങിയാൽ മതിയായിരുന്നു പാസ്വേഡൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അത് തുടങ്ങാനും പറ്റിയില്ല നമുക്കൊരാളുണ്ടാക്കി തന്നതിന് പാസ്വേഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടാക്കി ആർക്കും ഓർമ്മയില്ല നമ്മൾക്കും ഓർമ്മയില്ല ഏതായാലും ആ ഫോണ് നേരാക്കിക്കാണ്ട് നമ്മൾ അതൊക്കെ എടുക്കണം എന്ന് കരുതിക്കാണ്ട് പാസ്വേഡും ഇതൊക്കെ അയിന്ന് എടുക്കണമെന്ന് കരുതിക്കാണ്ട് നമ്മൾ ഫോൺ നേരാക്കി അത് കൊടുന്ന് ഇക്കിനാണ് നമുക്ക് കൊറോണ കിട്ടിയത് മക്കളെ അമ്മക്കും കിട്ടിയ ആ സാധനം നമുക്ക് കൊറോണക്കായിക്കാണ്ട് ഞമ്മള് ക്വാറൻറ്റൈനിലിരുന്നു കൊറോണേൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മൂന്നാല് ദിവസം തലവേദനയും പനിയും ക്ഷീണും കൊയക്കൊക്കെ ആയിട്ട് അങ്ങനെ ആസ്പത്രി കാട്ടിയപ്പോൾ മാറുന്നില്ല നമ്മൾക്കാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ ഭയങ്കര മടി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഒന്നും ആസ്പത്രിക്കും പോയില്ല പിന്നെ നമ്മളെ ഇക്ക വലിച്ച് കൊണ്ടുപോയി ആസ്പത്രിക്ക് ഏതായാലും രണ്ടു ദിവസം മരുന്നൊക്കെ കുടിച്ചും മാറണില്ല പിന്നെയും പോയി അപ്പത്തിന് നമ്മളെ മണ രുചിയൊക്കെയാണ് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊറോണയാണ് ചാൻസ് ഉണ്ട് കൊറോണ ആവാൻ ഇതിന് നല്ല ചാൻസ് ഉണ്ട് നിങ്ങളൊന്നു പോയി കണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരികയായിരുന്നു നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഒരു വിളിച്ച് പറഞ്ഞു തരാമായിരുന്നു ഒരു റിസൾട്ട് ഒന്നും വിളിച്ച് പറഞ്ഞു തരുന്നേ കാണില്ല നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം ആരം അങ്ങോട്ട് വിളിച്ചു നോക്കി അമ്പരൊക്കെ തന്നീന് അപ്പോൾ പറഞ്ഞു കൊറോണ പോസിറ്റീവ് ആണേ ആയിരുന്നു അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ പോയി കുത്തിറക്കാൻ തോന്നി കുട്ടികളെടുത്തേക്കൊന്നും വരാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു പിന്നെ അപ്പം നമ്മൾക്ക് ഒറ്റ കൈമ്മൊന്നും കാട്ടിക്കൂട്ടാനും അറിയില്ല അതിൻ്റെ ഇടയിൽ ആ ഫോണിൻ്റെ കജ്ജന്ന് കട്ടിലിൻ്റെ സൈഡ് കൂണ് കണ്ട അതിൻ്റെ ചില്ല് പിന്നെയും പോയി ഡിസ്പ്ലേ ഒന്നും പോകുന്ന ചെറിയൊരു സ്ക്രാച്ച് വീണ് ഒരു വര അതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ലേ മെട്ടത് അതിനാലേ പിന്നെ അത് ടച്ചും ആവില്ല വർക്ക് ചെയ്യൂല അതങ്ങനെ അവിടെ ഇട്ടു ഇപ്പോൾ ഇന്നോട് പറഞ്ഞാൽ എനക്ക് ഇനി ഫോണ് വേണ്ട ഇജ്ജ് രണ്ടാമത് നേരാക്കി കൊടുത്തിട്ടും ഇജ്ജ് അത് പിന്നെയും കേടിയെത്തി അതുകൊണ്ട് എനക്ക് ഇനി ഫോൺ വേണ്ട കാരണം നമ്മളിക്കാം അപ്പോൾ ഇക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ കിണറ്റടിയിൽ ഇപ്പോൾ രണ്ടാമതും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഏതായാലും പറഞ്ഞ് പറഞ്ഞ് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങി തന്നു അങ്ങനെ വാങ്ങിക്ക അങ്ങനെ വാങ്ങി തന്ന് കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നമ്മളെ അമ്മായിൻ്റെ മോൾക്ക് ഒരു ചാനലുണ്ട് അപ്പോൾ അമ്മായിൻ്റെ മോൾ ഒടു ചോദിച്ചു അല്ല മലയാ എൻ്റെ ചാനൽ എന്തെയായി ജെന്തിന്തിയോ തുടങ്ങാനോ ജാ ഇത് ചെയ്യാ നോക്കാനോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ ഇമ്മ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ പാസ്വേഡ് ഇച്ചോട്ട് പൊടിയരുമില്ല അത് നമ്മളെ കേടന്ന ഫോണിലാണ് ഞാൻ ഈമക്ക് നിൽക്കണില്ല ഐമക്ക് നിന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടിയിട്ടില്ലെങ്കിൽ അതിമക്ക് ആരും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തലവേദനയാണ് ഇച്ചാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അത് ആലോചിച്ചു കാരണം അപ്പോൾ പിന്നെ അതി നിൽക്കണില്ല മളയാ ഇജ്ജൊന്ന് തുടങ്ങി വെക്കും ഞാൻ ഒന്നല്ല എൻ്റെ ചാനൽ വെറുതെ തുടങ്ങിയ തുടങ്ങി എൻ്റെ ചാനലിൽ ഇന്നലെ ഞാൻ വെറുതെ ഒന്നാണ് നോക്കിയപ്പോൾ അതിൽ എണ്ണൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇജ്ജൊന്നാണ് നോക്കി വെക്ക് വെറുതെ കൂടിയതല്ലപ്പോൾ ഇത് ഇതൊന്ന് നോക്കി വെക്ക് അപ്പോൾ നമ്മളൊരു ബാങ്ക് ഓഫ് പുട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് കുറച്ചധികം പേര് കണ്ടക്കും അതി മേണ് തോന്നുന്നുണ്ട് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയത് അപ്പം നമ്മൾ നമ്മൾ എക്കാനോട് വന്നിട്ട് പറഞ്ഞു ഇക്ക നമ്മളെ ഓലിങ്ങനെ താത്ത നമ്മളെന്താ കാട്ടു ചോദിച്ചു ഇത് മുണ്ടാന്ന് അതൊന്നും ശരിയാവില്ല നമുക്ക് ശരിയാവില്ല എന്നാലും നമ്മൾ ഓരോക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ചെയ്തു നിങ്ങൾ ആ മറ്റേ ഫോണൊന്നും നേരാക്കി കൊണ്ടു വരണം ഇൻ ചെറുത്ത അതിന് കായൊന്നും ഇല്ലായിരുന്നു മൂപ്പരും ഏതായാലും പറഞ്ഞ് 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 മൂപ്പരത് നേരാക്കി ഡിസ്പ്ലേ ഒക്കെ പോയി ശരിയാക്കി അതിൻ്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയൊക്കെ നമുക്ക് കിട്ടി അത് നമ്മൾ പുതിയ ഫോണിൽ മാറ്റി നമ്മളെടുത്തില്ല ഫോണിൽ മാറ്റി അതൊക്കെ മാറ്റി നമ്മളിപ്പോൾ രണ്ടാമത് യൂട്യൂബ് ചാനലും തുടങ്ങി ഇപ്പോൾ അത് കൂടിയും തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോട്ടാരും കണ്ടിട്ടില്ല ആകെ പത്ത് പതിനൊന്ന് പേരാകെ കണ്ടിട്ടണത് അപ്പോഴും നമുക്ക് സങ്കടമായി ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം പിന്നെ തുടങ്ങും സങ്കടം അയച്ച് തലവേദന അപ്പൊ അതിന് നിക്കാൻ വെച്ചാ പറഞ്ഞിട്ട് അപ്പൊ തുടങ്ങാൻ ഏതായാലും എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടപ്പോ നമ്മൾ ഇത് തുടങ്ങിയത് രണ്ടാമത് തുടങ്ങിയപ്പോ നമുക്കല്ല സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാവരും അറിയാത്തോണ്ടേക്കാരെന്നുവെച്ചാൽ തോന്നാരും കാണാത്ത അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടവരൊക്കെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കാണാത്തവർക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വിട്ട് ഒടുക്കി ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നിർത്താല്ല കാരണം തുടങ്ങാല്ല കാരണം അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമതീക്ക് വന്നിരിക്കണത് അപ്പം നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആദ്യമായിട്ട് നമ്മളെ വെരിയിൽ ഉസ്താദിന് ഒരു ചിലവൊക്കെ കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഈ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ കടായി ആയി ചോറിന് വെള്ളമൊക്കെ തീമട്ട് അരി തീമിട്ട് നമ്മൾ പായസം ഉണ്ടാക്കൽ തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടി പായസം റെഡിയായപ്പോ നമ്മളെ ചോറുമായി ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കട്ടെ എന്ന് എഴുതി ഒന്നും നടക്കൂല ആ സമയം അങ്ങോട്ട് പോയി കിട്ടും ചേച്ചും നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ ഒക്കെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലും കൂടി ആയാൽ നല്ല സമയമാണ് അപ്പോൾ നമ്മൾ എല്ലാതും കൂടി ഒന്നുണ്ടാക്കി കഴിഞ്ഞ് ഒന്നും ഉണ്ടാക്കാൻ നിന്ന് ഒന്നും നടക്കില്ല ഉച്ച ആകുമ്പോഴത്തേന് നമ്മൾ ഉസ്താദും വരും നമ്മൾ നേരം വകത്തൊന്നും പോലെയല്ലല്ലോ നമ്മളെ പരിക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ നേരത്തിനും കാര്യത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി ഓരോന്നാകുമ്പോഴത്തേനും മറ്റേതു ആകും അപ്പോൾ എല്ലാതും ഇപ്പം നമ്മളെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസായി പായസമായി ചിക്കൻ കടായി ആയി സലാഡായി ഒക്കെ ആയി ഇനിയിപ്പോൾ അതൊക്കെയാണ് വളമ്പി റെഡി ആക്കി വെക്കാണ്ട് ഉസ്താദും ഇക്കാതിൻ്റെ ഉപ്പയൊക്കെ വന്നു കൊള്ളു അവർക്കൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ മാറ്റുകയാണ് അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും റെഡിയാക്കി നിൽക്കണട്ടോ ഒക്കെ റെഡിയാക്കി പാത്രങ്ങൾക്കൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഹാളിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മളവിടെ ഉസ്താവും കാര്യങ്ങളൊക്കെ ഇരിക്കലോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അടുക്കളയിലത്തെ മേശമ്മ വെച്ചിട്ട് തന്നെ നമ്മളതൊക്കെ വെച്ച് കാരണം ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങക്കൊക്കെ കാട്ടിത്തരണല്ലോ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി അത് ഉസ്താദമാർക്കും അവർക്കൊക്കെ ഒന്ന് കൊണ്ടോയി കൊടുക്കട്ടെ ഉസ്താദും ഇപ്പൊക്കതൊക്കെ തിന്നു കഴിഞ്ഞിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവര് അവർ പോയി സ്ഥലം പോയിട്ടുള്ളു നമ്മളെപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിയാക്കൊന്നും കൊടുത്തിരുന്നില്ല അപ്പോൾ നമ്മളെ ചെറിയ മോനുണ്ട് മൂപ്പർക്ക് ഓനാണെങ്കിൽ ഇവിടെ നിലത്തിരിക്കാനേ പറ്റും ഓനോട്ടിരുന്ന് തിന്നുമില്ല ഇന്നിവിടെ നിലത്ത് വട്ടത്തിരുന്ന് തിന്നും വേണം മേശം മരിക്കണം ഓനും പറ്റൂല ഞങ്ങളിവിടെ സാധാരണ ഓൻ്റെ കൂടെ തിന്നുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ രാവിലത്തെ ചായും കടിയായാലും ഉച്ചക്കത്തെ ചോറായാലും എന്തായാലും നിലത്ത് ഇതാക്കണം വട്ടത്തിലിരുന്നിട്ടേ തിന്നുള്ളൂ ഓനാണിപ്പം ആ വണ്ടിമ്മ ചോണ്ടിരിക്കണത് ഓനെ തിന്നാൻ വിളിച്ച ഓന് തിന്നാനൊന്നും വേണ്ട പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇരിക്കണം അതാണ് ഇപ്പോൾ ഓൻ്റെ ആവശ്യം ഓനൊന്നും നീച്ചതാണ് ഇരുന്ന് കണ്ട് ഓൻ തിന്നാനൊന്നും വെജ് വേണ്ടേനും നമ്മളെ മോളാണ് ആ ചാടി കളിച്ചത് അപ്പം നമ്മൾ ഇന്നലെ എന്താട്ടി ഒരു കേക്കും ഉണ്ടാക്കി മക്കൾക്ക് കേക്ക് കുറേ ആയിപ്പറണം ഇപ്പോൾ കുറേ ആയിട്ട് കേക്ക് ഒന്നും ഉണ്ടാക്കലില്ല ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളും കിട്ടാ അല്ല ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല അല്ലാത്തതിനു തന്നെ ഇപ്പോൾ ഇവിടെ നേരമില്ല അതിന് ഇല്ലോട്ട് കായയില്ല മാതിരി ലോക്ക്ഡൗണും പണി ഇല്ലാത്ത അല്ലേ അപ്പോൾ ഏതായാലും എന്നാലും എന്തിക്ക് നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയ ചെയ്യും അപ്പം നമ്മളെ വലിയ കുട്ടിയും ചെറിയ കുട്ടിയും കൂടിയാണ് ഇപ്പോൾ ഇത് മുറിച്ചിണത് നമ്മളെ പെൺകുട്ടി കടന്നു തുടങ്ങിയ ഉൾക്കിപ്പോൾ മദ്രസിലൊക്കെ ചേർത്തോണ്ട് ചെയ്യും നേരത്തെ ഓൾക്ക് അവൾക്ക് ഭയങ്കര ക്ഷീണാണ് അപ്പോൾ അടീതൊന്നു പോയി കടന്നുറങ്ങും അപ്പോൾ ഓളില്ലാത്ത ഒരു വിധത്തിൽ നന്നായി ഓളും ചെറുതും കൂടി ഭയങ്കര കച്ചറയാണ് ഇവിടെ എന്ന് കേക്കുണ്ടാക്കിയാലും തല്ലും കൂടിയാണ് ഓൽക്ക് മുറിച്ചണം ബെന് മുറിച്ചണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയോനും ചെറിയാനായതുകൊണ്ട് പിന്നെ ഓനും പ്രശ്നമല്ല വലിയ നമ്മൾ പറഞ്ഞാൽ കേൾക്കും നമ്മളെ കുട്ടി മുറിച്ചോട്ടെ പറഞ്ഞാൽ ഓന് സമ്മതിച്ചു ആദ്യം നമ്മൾ ചെറുതൊരു മുറി മുറിച്ചു കിട്ടും പിന്നെയാണെ നമ്മൾ വലുത് മുറിച്ചത് അല്ലെങ്കിൽ സമ്മതിച്ചൂല അപ്പോൾ നമ്മളെ കുഞ്ഞാഘോഷം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ വരുന്നവരെ സ്ലാമലേക്കും